എല്ലാവർക്കും മിതഹാര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇന്ന് സ്പെഷ്യൽ എപ്പിസോഡ് അവർക്ക് വേണ്ടിയുള്ളതാണ്. അതേപോലെ നിങ്ങൾ ഏത് ടീച്ചറിനെ കെയർ ചെയ്യുന്നോ, ഇഷ്ടപ്പെടുന്നോ, അവർക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. ടീച്ചേഴ്സിന് വേണ്ടിയുള്ളൊരു ഡയറ്റാണ് ഇന്നത്തെ വീഡിയോ. അവർക്ക് നല്ല മെമ്മറി പവർ വേണം, അതുപോലെ നല്ല ക്ഷമ വേണം. അവരുടെ മൂഡ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, കാരണം ഒത്തിരി സ്ഥലത്തുനിന്ന് വരുന്ന പിള്ളേരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ടീച്ചേഴ്സ് ഒരിക്കലും രാവിലെ ചായയും കാപ്പിയും കുടിക്കാൻ പാടില്ല. അയമോദകവും കറുവാപ്പട്ടയൊക്കെ തിളപ്പിച്ച് വെള്ളം കുടിക്കാം രാവിലെ 8 വരുമ്പോൾ, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചെറു നാരങ്ങ നീര് പിഴിഞ്ഞ് കുടിക്കാം, ഡീറ്റോക്സ് വാട്ടർ കുടിക്കാം, പാല് കുടിക്കാം. പക്ഷേ അവർ ചായ കാപ്പി പൊതുവേ കുടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, കാരണം അതിനൊക്കെ ഡയൂറട്ടിക് ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് അവർ ചായ കാപ്പി കുടിച്ച് ശീലിക്കുന്നവരാണെങ്കിൽ അതൊഴിവാക്കണം. പിന്നെ അവർക്ക് ഭയങ്കര പ്രഷറുള്ളവരായിരിക്കും, എപ്പോഴും ഒത്തിരി ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടത് എപ്പോഴും ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നട്ട്സൊക്കെ കൊണ്ടുവന്ന് നല്ലതാണ്. അതുപോലെ ഞാനൊരു പ്രസ്ഡ് സാലഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നമ്മുടെ പ്രഷർ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഫ്ളാക്സ് സീഡ്, മത്തി, നട്ട്സ് ഒക്കെ ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. അതങ്ങനെ ഒമേഗ 3 അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. ടീച്ചേഴ്സിൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ് വാട്ടർ റിട്ടൻഷൻ, അതായത് നമ്മുടെ വെള്ളക്കെട്ട്, നീർക്കെട്ട് പോലെ വരുന്ന, അവർ ഒത്തിരി നേരം നിൽക്കുന്നതാണ്, ഇഡീമ എന്നൊക്കെ പറയുമോ അതിന്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പ്രധാനമായിട്ടും സോൾട്ട് ഉപയോഗം കുറയ്ക്കണം. പിന്നെ മഗ്നീഷ്യത്തിൻ്റെ ഇൻടേക്ക് കൂട്ടണം. മഗ്നീഷ്യം അടങ്ങിയ ആഹാരം എന്ന് പറയുമ്പോൾ ഗ്രെയിൻസ്, ലീഫി വെജിറ്റബിൾസ്, വോൾ ഗ്രെയിൻസ് ഒക്കെ വരും. അതുപോലെ വൈറ്റമിൻ B6 ഇൻടേക്ക് ടീച്ചേഴ്സിന് കൂടുതൽ വേണം. അതടങ്ങിയിരിക്കുന്ന ബനാന, വാൽനട്ട്, പൊട്ടറ്റോ, നട്ട്സിലൊക്കെയാണ്. അതുപോലെ പൊട്ടാസ്യം റിച്ച് ഫുഡ്സും നന്നായി കഴിക്കണം. കാര്യം വാട്ടർ റിട്ടൻഷൻ ഉള്ളതുകൊണ്ട് അത് പോകാൻ എപ്പോഴും പൊട്ടാസ്യം റിച്ച് ഫുഡ്സ് വേണം. അത് ബനാന, അവക്കാഡോ, അതിലൊക്കെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് നമ്മളെപ്പോഴും ഒഴിവാക്കണം. ടീച്ചേഴ്സ് എപ്പോഴും രാവിലെ ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് വാട്ടർ റിട്ടൻഷൻ തടയാനും പിന്നെ മഗ്നീഷ്യത്തിൻ്റെയൊക്കെ എമൗണ്ട് അവർക്ക് ആ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു 10 മണി 11 മണിയാകുമ്പോഴത്തേക്കും അവരുടെ ഫുൾ എനർജി നഷ്ടപ്പെടും. അതുപോലെ വൈറ്റമിൻ B6 ആഹാരം കഴിക്കുന്നതും ആ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രധാനമായിട്ടും ബനാന, ഏത്തപ്പഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ബ്രേക്ക്ഫാസ്റ്റിന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പിടി ബദാമും ഡേറ്റ്സൊക്കെ കഴിക്കരുതിട്ട് ക്ലാസ്സിൽ ഇൻ്റർവൽ സമയത്തൊക്കെ അവരത് കഴിക്കുന്നത് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ അത് സഹായിക്കും. ഏത്തപ്പഴം പാലിൽ ഷേക്കാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നട്ട്സൊക്കെ കൈ കൊണ്ടുപോയിട്ട് ഇൻ്റർവൽ ടൈമിൽ കഴിക്കുന്നത് നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തപ്പഴം നല്ലതാണ്. പിന്നെ ഓട്സ് വളരെ നല്ലതാണ്. പിന്നെ ഗ്രീക്ക് യോഗോട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഗ്രീക്ക് യോഗോട്ട് ഒത്തിരി നാട്ടുപ്രദേശത്തൊന്നും കിട്ടത്തില്ല. ഞാൻ ഗ്രീക്ക് യോഗോട്ട് നമ്മുടെ സാധാ തൈരിയിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ടീച്ചേഴ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അവർ ധാരാളം വെള്ളം കുടിക്കണം. ഉച്ചയ്ക്ക് സാധാരണ പോലെ കഴിച്ചാൽ മതി. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. പിന്നെ അവരുടെ വോക്കൽ കോഡിന് എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട്, ഒത്തിരി സൗണ്ട് എടുക്കുന്നതുകൊണ്ട് ഇരട്ടി മധുരം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നവർക്ക് സംബന്ധിച്ചോളം വളരെ നല്ലതാണ്. അതുപോലെ അവരുടെ പോസ്ചർ, എപ്പോഴും അവരുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബെല്ലി ഫാറ്റ് കൂടുന്നതിനൊക്കെ കാരണമാകും. പിന്നെ അവർ ദിവസവും നടക്കണം, കാരണം അവർ സ്കൂളിൽ പോയി ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഡെയിലി കുറച്ച് ദൂരം നടക്കുന്നത് വളരെ നല്ലതാണ്. ടീച്ചേഴ്സിനുണ്ടാകാവുന്ന മെയിനായിട്ട് ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുമാണ്. വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇളം വെയിലൊക്കെ അവർ കൊള്ളുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിൻ B12 നമ്മുടെ ഡയറി പ്രോഡക്ട്സിലുണ്ട്, മീറ്റ് പ്രോഡക്ട്സ്, മുട്ടയ്ക്കകത്തൊക്കെ ഉണ്ട്. അത് നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് ഡെയിലി മതി. പക്ഷേ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രീക്ക് യോഗട്ടൊക്കെ കഴിക്കുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി തടയാൻ സഹായിക്കും. വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12 ആണ് ടീച്ചേഴ്സിന് മെയിനായിട്ട് വരുന്ന ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്.
നമ്മളെ സ്വാധീനിച്ച നമുക്കിഷ്ടമുള്ള ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ ഒരു ടീച്ചേഴ്സിൻ്റെ ഗിഫ്റ്റായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട ടീച്ചറിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം അവർക്ക് പ്രോപ്പറായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും ചായയും കാപ്പിയും കുടിച്ചിട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. പിന്നെ അവരുടെ ഡെഫിഷ്യൻസീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ ആഹാരത്തിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിക്കും. അപ്പോൾ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.